ശശി തരൂർ പറഞ്ഞതിൽ എന്താണ് തെറ്റ് മനുഷ്യരല്ലേ പറയുന്നത് മറ്റാരുമല്ല സുരേഷ് ഗോപി ശശി തരൂർ പറഞ്ഞതിൽ എന്താണ് തെറ്റെന്നും കോൺഗ്രസ്സുകാർ മനുഷ്യരല്ലേ എന്നും കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും മുസ്ലിം ലീഗായാലും അതിൽ മനുഷ്യരല്ലേ ഉള്ളതെന്നും അവർക്ക് അഭിപ്രായം പറയാൻ പറ്റില്ല എന്നും ചോദിച്ചുകൊണ്ട് സുരേഷ് ഗോപി തന്നെ കളത്തിലിറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും മുസ്ലിം ലീഗ് ആയാലും അതിനകത്ത് മനുഷ്യരില്ലേ അവർക്ക് അവരുടെ അഭിപ്രായം അവർ കണ്ടതും അവരെ മനസ്സിലാക്കിയത് ശശി തരൂരിനെ പോലെ ഒരാൾ പഠിക്കാതെ പറയില്ല ഞാനിത് അതിന് മുമ്പ് പറഞ്ഞില്ല മുസ്ലിം വംശത്തിന്റെ ശത്രുവാണ് ഹമാസ് മുസ്ലിങ്ങളാണ് അവരെ തീർക്കേണ്ടത് ഇത് ലോകം മുഴുവൻ തീരണ ഇത് ഒരു തീവ്രവാദിയും ഇവിടെ വാഴണ്ട അവശേഷിക്കണ്ട അത്രേ ഉള്ളൂ അത് മനുഷ്യന്റെ ആണ് ഞാൻ മനുഷ്യൻ എന്നാലൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത് ബി ജെ പി കാരൻ എന്ന ആലക്കല്ല നിങ്ങളിത് പിന്നെ മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും യും ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് മുസ്ലിം ലീഗ് നടത്തിയ റാലിക്കിടെ ശശി തരൂർ എം പി ഇസ്രായേൽ അനുകൂല പരാമർശം നടത്തിയെന്ന ആരോപണത്തിൽ പ്രതികരണവുമായി സുരേഷ് ഗോപി ഹമാസ് ഭീകരപ്രവർത്തനം നടത്തി എന്ന് പറയുന്നതിൽ തെറ്റില്ല ഹമാസ് മുസ്ലിം വംശത്തിന്റെ ശത്രുവാണെന്ന് താൻ മുൻപ് പറഞ്ഞതാണ് അതേ തരൂരും ഉദ്ദേശിച്ചുള്ളൂ എന്നും സുരേഷ് ഗോപി അഭിപ്രായപ്പെട്ടു ശശി തരൂർ പറഞ്ഞതിൽ എന്താണ് തെറ്റ് കോൺഗ്രസ്സുകാരെന്താ മനുഷ്യരല്ലേ കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും മുസ്ലിം ലീഗ് ആയാലും അതിൽ മനുഷ്യരല്ലേ ഉള്ളത് അവർക്ക് അവരുടെ അഭിപ്രായം പറയാൻ പറ്റില്ലേ അവർ കണ്ടതും അവർ മനസ്സിലാക്കിയതും അവർക്ക് പറയാം ശശി തരൂറിനെ പോലെ ഒരാൾ പഠിക്കാതെ പറയില്ല ഞാനിത് മുൻപ് പറഞ്ഞതല്ലേ മുസ്ലിങ്ങളുടെ ശത്രുവാണ് ഹമാസ് ഇസ്രായേലിന്റെ അല്ല അവിടെ നിന്ന് വിളിച്ച ഇസ്രായേലി മലയാളികളോടും ഞാനിത് പറഞ്ഞതാണ് മുസ്ലിം വംശത്തിന്റെ ശത്രുവാണ് ഹമാസ് മുസ്ലിങ്ങളാണ് അവരെ തീർക്കേണ്ടത് അത് തന്നെ അദ്ദേഹവും പരാമർശിച്ചുള്ളൂ അതിലൊരു തെറ്റുമില്ലെന്നാണ് സുരേഷ് ഗോപി പറയുന്നത് അദ്ദേഹം അടിയുറച്ച കോൺഗ്രസ് അനുഭാവിയാണ് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ഇന്ദിരാഗാന്ധി രാജീവ് ഗാന്ധി നരസിംഹറാവു തുടങ്ങിയ നേതാക്കന്മാരുടെ ഒരു അനുചരൻ തന്നെയാണ് അതിലൊന്നും വ്യത്യാസമൊന്നുമില്ല പക്ഷെ അതുകൊണ്ട് ചില സത്യങ്ങൾ പറയാൻ പാടില്ല എന്ന് നിർബന്ധിക്കരുത് പലസ്തീനിലുള്ളത് മനുഷ്യർ തന്നെയാണ് അവിടെയുള്ള സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും അവസ്ഥ കണ്ടാൽ കരൾ അലിയുകയല്ല കരൾ മുറിയും യുദ്ധവും എല്ലാം അവസാനിക്കണം ആരവസാനിക്കണം ആരവസാനിപ്പിക്കണമെന്നും ഞാൻ പറഞ്ഞു ഒരു തീവ്രവാദിയും ഇവിടെ വാഴണ്ട അവശേഷിക്കണ്ട ഞാൻ മനുഷ്യനെന്ന നിലയ്ക്കാണെന്ന് പറഞ്ഞത് ബി ജെ പി കാരനായല്ല ബി ജെ പിയുടെയും മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും തലയിൽ കെട്ടിവെക്കണ്ട മനുഷ്യരുടെ അഭിപ്രായമാണത് മനുഷ്യൻ അവരുടെ ഹൃദയം കൊണ്ട് കാണുന്നതും മനസ്സിലാക്കുന്നതുമായ സത്യം പ്രചരിപ്പിക്കുന്നതാണെന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതിയെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി പബ്ലിക് പൾസാണ് തൃശൂരിൽ കാണുന്നത് അത് അവരുടെ അഭിപ്രായമാണ് തൃശൂരിൽ മത്സരിക്കണോ കണ്ണൂരിൽ മത്സരിക്കണോ തിരുവനന്തപുരത്ത് മത്സരിക്കണോ അതോ മത്സരിക്കേണ്ടയോ എന്ന് നേതാക്കൾ തീരുമാനിക്കും ആറു വർഷത്തെ പ്രവർത്തനത്തിലൂടെയും ഇതിനു മുൻപ് പ്രധാനമന്ത്രിയുമായുള്ള ബന്ധത്തിലൂടെയും ആർജിച്ചെടുത്ത ഊർജമുണ്ട് അത് ജനങ്ങളുടെ നന്മയിലേക്കെത്തണം തിരുത്തൽ ശക്തിയെ നിൽക്കുമെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക് ലെമൺ